ശ്രീ ഷൈജു ഒരുപക്ഷേ ഇവിടെ വസന്ത് സിറിയക്ക് കോൺഗ്രസ് നേതാവ് ഇരിപ്പഴും വസന്ത് സിറിയക്കടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ മൂന്നാല് ദിവസമായി വളരെയധികം സന്തോഷത്തിലാണ് കാരണം ഇതാ കിട്ടിപ്പോയി ഡിവൈഎഫ്ഐയുടെ നേതാവ് റിബേഷിനെ റിബേഷ് ആണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്ന് പറഞ്ഞുകൊണ്ടവർ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു ഇന്നാണ് ഡിവൈഎഫ്ഐ കൃത്യമായ നിലപാട് പറഞ്ഞു പറഞ്ഞു കൊന്നിരിക്കുന്നത് റിബേഷ് ആണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിലെങ്കിൽ അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാം നൽകാമെന്നാണ് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര ചങ്കുറപ്പോ കൂടി പറയാൻ കഴിയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾ നൽകുമെന്നുള്ളത് റിബേഷിനെതിരെ യാതൊരു പങ്കുമില്ല എന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്താണ് നിങ്ങൾക്ക് ഇത്ര ചങ്കുറപ്പാണ് ഡി എന്ന നിലയിൽ ഈ വിഷയം ഉയർന്നു വന്ന അതേ സമയത്ത് തന്നെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ ആദ്യം തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഭൂമിക്ക് മുകളിലുള്ള ആകാശത്തിന് താഴെയുള്ള ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും ആ അന്വേഷണത്തെ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും ഇവിടെ നിർഭയമായി ഡി വൈ എഫ് ഐക്ക് പറയാൻ വേണ്ടി കഴിയും റിബേഷ് നിരപരാധിയാണ് എന്നുള്ളത് ഇതോടൊപ്പം തന്നെ ഇവിടെ കാണേണ്ടത് യു ഡി എഫ് എന്ന നിലയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള വളരെ ബോധപൂർവമായ ഇടപെടലാണ് ഈ വിഷയത്തിനകത്ത് പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചതാണ് ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഡി വൈ എഫ് ഐ എന്ന നിലയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് വലിയ രൂപത്തിലേക്കുള്ള കേരളത്തിൻ്റെ വടകരയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിനകത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രചരണ രീതിയാണ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് യു ഡി എഫ് സ്വീകരിച്ചത് ഇപ്പോൾ തുടക്കം മുതൽ നോക്കൂ നിങ്ങൾ പാലക്കാട്ട് നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വടകര മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സ്വീകരിച്ചിട്ടുള്ള സമീപനമെന്താണ് ആദ്യത്തെ പ്രസംഗത്തിനകത്ത് ഇന്നതായിരിക്കണം ഒരു പ്രചരണത്തിൻ്റെ രീതി എന്ന് അണികൾക്ക് ആഹ്വാനം കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള പ്രസംഗമാണ് ആദ്യം തന്നെ നടത്തിയിട്ടുള്ളത് നോക്കൂ എന്താണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ പ്രസംഗം വടകരയിൽ ഉണ്ട് അത് മീനാക്ഷി ടീച്ചറാണ് എന്നുള്ളതാണ് ഞങ്ങളെല്ലാ മാതൃത്വത്തെയും അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷെ ടീച്ചറമ്മ എന്ന പദം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വന്നുചേർന്നത് എങ്ങനെയാണ് ഈ വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെയൊന്നും ജീവിതത്തിൽ ഇല്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയിലൂടെ നാട് കടന്നുപോയ കാലയളവ് ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകന്മാരും ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ സംഘടനകളും കേരളത്തെ ഉറ്റുനോക്കി കേരളം എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുവാൻ പക്ഷേ കേരളത്തെ ആ മഹാമാരിയെ നിപ്പ എന്ന് പറയുന്ന മഹാമാരിയെ അതിജീവിച്ചു അന്ന് കേരളമാകെ നൽകിയിട്ടുള്ള വിശേഷണമാണ് ടീച്ചറമ്മ എന്ന് പറയുന്നത് ആ പദത്തെ അവഹേളിക്കുന്ന രൂപത്തിലേക്കുള്ള നിലപാട് ആദ്യത്തെ സ്വീകരണ യോഗത്തിനകത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നടത്തി എന്തായിരുന്നു അത് ഇതാണ് പ്രചരണ രീതി ഈ പ്രചരണ രീതിയാണ് തായത്തട്ടിലേക്ക് സ്വീകരിക്കേണ്ടത് അതിനുശേഷം യു ഡി എഫ് നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്തു യു ഡി എഫ് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ പിന്നീട് വിശദീകരിക്കാം നോക്കൂ നിങ്ങൾ തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടർ ചാനൽ അശ്വമേധം എന്ന് പറയുന്ന ഒരു പരിപാടി അരുൺകുമാർ അവതരിപ്പിക്കുകയാണ് ആ പരിപാടിക്കകത്തെ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ടീച്ചർ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്നു പറഞ്ഞു എന്ന നിലയിലേക്കുള്ള ഒരു പ്രചരണം നടത്തി മാതൃഭൂമിയുടെയും മീഡിയ വണ്ണിൻ്റെയും ഓൺലൈൻ ചാനൽ എന്ന നിലയ്ക്ക് വ്യാജമായ രൂപത്തിലേക്കുള്ള നിർമ്മാണം നടത്തി ടീച്ചർ ലൗ ജിഹാദിന് ഒപ്പമാണ് ബി ജെ പിയുടെ അതേ നിലപാടാണ് ടീച്ചർക്കുള്ളത് എന്ന നിലയിലേക്കുള്ള ഒരു പ്രചരണം നടത്തി ഇത് അവിടെ കൊണ്ട് നിർത്തിയോ അവിടം കൊണ്ട് നിർത്തിയില്ല ഇവിടെ തുടക്കത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആദരണീയനായിട്ടുള്ള എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പേഡ് വ്യാജമായി നിർമ്മിച്ചു എന്നിട്ട് ആ ലെറ്റർ പേഡിൽ ടീച്ചർ അമ്മയല്ല ബോംബമ്മയാണ് എന്ന നിലയിലേക്കുള്ളൊരു സന്ദേശം സമൂഹത്തിലാകെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സഭ നടത്തി അതുമാത്രമല്ല പാനൂരിനകത്ത് ബോംബ് സ്ഫോടനം സ്ഫോടനമുണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് ടീച്ചർ ഒരു ഡി വൈ എഫ് ഐ സെഗാവിൻ്റെ വിവാഹത്തിൽ പങ്കെടുത്ത ഫോട്ടോ ഇത് പാനൂരിലെ ബോംബ് സ്ഫോടനത്തിലെ പ്രതികളോടൊപ്പം ടീച്ചർ നിൽക്കുന്ന ഫോട്ടോയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി ഈ പ്രചരണ രീതിയാണ് ഇതിങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ മണിക്കൂറുകളോളം പറയാൻ വേണ്ടി കഴിയും ഇത് ഈ പ്രചരണ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് കോവിഡ് കള്ളിയെന്ന് പറഞ്ഞു തുന്നൽക്കാരി ടീച്ചർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഈ കാലയളവിൽ തന്നെ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരെല്ലാമാണ് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തിയപ്പോൾ പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെടുന്ന ആളുകളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ നേതാക്കന്മാരാണ് അഴിയൂരിലെ ന്യൂമാഹിയിലെ എ പി ന്യൂമാഹിയിലെ ഒരു പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ നേതാവ് പിടിക്കപ്പെടുകയാണ് പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് എന്ന് പറയുന്ന ആൾ പേരാമ്പ്രയിലെ മറ്റൊരു നേതാവ് സൽമാൻ മാണൂർ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും മിൻ മിൻഹാജ് കെ എം പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ബാലുശ്ശേരിയിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് അരീഷ് നന്ദൻ എന്ന് പറയുന്ന ആൾ അവര് പിടിക്കപ്പെടുന്ന പ്രതിയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ ഡിവൈഎഫ്ഐക്ക് നിർഭയമായി പറയാൻ വേണ്ടി കഴിയും പോലീസ് അന്വേഷണം അന്തിമമായി ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് യു ഡി എഫിൻ്റെ ശരി ശരി ഷൈജു ഷൈജു പറഞ്ഞത് കൃത്യമായി ഷൈജു കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു